നമസ്കാരം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന വിഷയം 12 രാശികളിൽ ഓരോ രാശിയും ലഗ്നമായിട്ട് വന്നാലുള്ള ഫലങ്ങളെക്കുറിച്ചാണ്. രാശി എന്ന് പറയുമ്പം 360 ഡിഗ്രിയുള്ള ഒരു സർക്കിളാണ്. ആ സർക്കിളിനെ ജ്യോതിഷ വിശ്വാസികളായിട്ടുള്ളവർ അതിൻ്റെ കളം ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ശരിക്കും അതൊരു സ്ക്വയറായിട്ടാണ് നമ്മൾ വരയ്ക്കുന്നതെങ്കിലും അതൊരു 360 ഡിഗ്രിയുള്ള ഈ പ്രപഞ്ചമാണ്. അതൊരു 360 ഡിഗ്രിയുള്ളൊരു സർക്കിളാണത്. അതിനെ 30 ഡിഗ്രിയുള്ള 12 ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ആദ്യത്തെ 0 to 30 ഡിഗ്രിയാണ് മേടം രാശി അഥവാ ഏരീസ്. മേടം രാശി ലഗ്നമായിട്ട് ജനിച്ചവർക്ക് അവർ ശരിക്കും നല്ല ആക്റ്റീവായിരിക്കും. കാരണം ആ രാശിയുടെ റൂളിംഗ് പ്ലാനറ്റ് എന്ന് പറയുന്നത് മാർസാണ്, ചൊവ്വയാണ്. ചൊവ്വ പൊതുവെ ഒരു ക്ഷത്രിയ ഗ്രഹമാണ്, യൗവനത്തിൻ്റെ ഗ്രഹമാണ്, ഊർജ്ജസ്വലതയുടെ ഗ്രഹമാണ്. അതുകൊണ്ട് പൊതുവിൽ ചൊവ്വാ ബലവാനായിട്ടുള്ള മേടം രാശിക്കാർക്ക് ഒരു ഊർജ്ജസ്വലത ഉണ്ടാവും. അതുപോലെ തന്നെ അവർ കുറച്ച് ഡോമിനേറ്റിംഗ് സ്വഭാവമുള്ളവരായിരിക്കും. കുറച്ചൊന്ന് അവരുടെ വ്യക്തിത്വം ഒന്ന് ഡോമിനേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്ന ഒരു സ്വഭാവം ഉള്ളവരായിരിക്കും. അതുപോലെ ഇവരെ പ്രകോപിപ്പിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് 5-ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ്റെ ഏറ്റവും കൂടുതൽ ബലമുള്ള ഉച്ചരാശി എന്ന് പറയുന്നത് ഈ രാശിയാണ്, മേടൻ രാശിയാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ വ്യക്തിത്വത്തെ ഏതെങ്കിലും തരത്തിൽ ഒന്ന് ചൊറിയുന്നതായിട്ട് അവർക്ക് തോന്നിയാൽ അവർ പെട്ടെന്ന് പ്രതികരിക്കും. ഷോർട്ട് ടെമ്പേർഡാണ് ഭയങ്കരമായിട്ട്. അതുപോലെ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടിയും കഷ്ടപ്പെട്ടും ഇവരുടെ കഴിവുകൾക്കനുസരിച്ച് ഇവർ ഭയങ്കരമായിട്ട് ശ്രമിച്ചാൽ തന്നെയും നിരന്തരമായിട്ടുള്ള കരിയറിൽ നിരന്തരമായിട്ട് ഹഡിൽസ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. ചിലപ്പം വൺ സെറ്റ് ബാക്ക്സ് ഉണ്ടാവാനുള്ള സാധ്യതയും ഇവർക്കുണ്ട്. ഈ ഒരു രാശിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ രാശിയുടെ 2-ാം ഭാവം, അതായത് മേടൻ രാശി ലഗ്നമായിട്ട് ജനിക്കുന്നവരുടെ ധനസ്ഥാനം എന്ന് പറയുന്നത് ഇതിൻ്റെ 2-ാം ഭാവമാണ്. ശുക്രനാണ് അതിൻ്റെ അധിപൻ. ശുക്രൻ 12-ൽ പോയാലും ഈ രാശിക്കാർക്ക് വളരെ നല്ലതാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ 2-ാം ഭാവാധിപൻ നഷ്ടസ്ഥാനമായ 12-ാം ഭാവത്തിലേക്ക് പോകുന്നത് അത്ര നല്ലതല്ല മറ്റ് രാശികളെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ മേടൻ രാശിക്കാർക്ക് മാത്രം ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, 2-ാം ഭാവാധിപൻ 12-ൽ പോയാൽ ഉച്ചനാണ്, ആ ഗ്രഹം ശുക്രൻ്റെ ഉച്ചസ്ഥലമാണ്, ഏറ്റവും കൂടുതൽ ബലമുള്ള സ്ഥലമാണ്. അതുകൊണ്ട് ശുക്രൻ 12-ൽ പോയാലും ഈ രാശിക്കാർക്ക് ഗുണമായിട്ട് വരുന്നത് കണ്ടിട്ടുണ്ട്. ഇവരുടെ ഒരു സ്വഭാവത്തിലെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇവർ ഈശ്വര വിശ്വാസികളായാൽ, ഇവർ ഈശ്വരനോട് അടുത്താൽ, അല്ലെങ്കിൽ ഏതെങ്കിലും സാധനകളൊക്കെ ചെയ്യാൻ ശ്രമിച്ചാൽ ശരിക്കും അതിലേക്ക് ഡെഡിക്കേറ്റഡ് ആവുകയും ആ സാധന കൊണ്ട് എന്തൊക്കെ ഗുണങ്ങളാണോ ഒരു മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത് ആ ഗുണങ്ങളെല്ലാം ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉള്ളവരുമാണ് മേടം രാശിക്കാർ. അതുപോലെ തന്നെ ഇവർക്ക് പൊതുവിൽ ജലം ഭയങ്കരമായിട്ട് ഭയം ഉള്ളവരായിരിക്കും. ആടിൻ്റെ സിമ്പലുള്ള രാശിയാണ്, കുറച്ച് കാമാധിക്യം ഉള്ള രാശിയാണ് മേടൻ രാശിയുടെ 7-ാം ഭാവമായിട്ടുള്ള തുലാം എന്ന് പറയുന്ന രാശി റൂൾ ചെയ്യുന്നത് ശുക്രനാണ്. റൊമാൻസിൻ്റെ ഗ്രഹമാണ് ശുക്രൻ. അതുകൊണ്ട് ഇവർ കുറച്ച് റൊമാൻറ്റിക് ആയിരിക്കും. ഇവരുടെ ഫിസിക്കൽ നീഡ്സിൻ്റെ ഒരു അപ്രോച്ചും ഒരു പ്രത്യേക ശൈലി ആയിരിക്കും. അതുപോലെ തന്നെ ഈ അടുത്ത് ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്, മേടൻ രാശിയുടെ 10-ാം ഭാവത്തിൽ ബുധൻ നിൽക്കുകയും, ശനിക്ഷേത്രമാണ് അവിടെ, അവിടെ ബുധൻ നിൽക്കുകയും ചൊവ്വയുമായിട്ട് ബന്ധവും വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ചൊവ്വയുടെ ഉച്ചരാശിയും കൂടിയാണത്, അവിടെ ബുധൻ നിൽക്കുകയും ചൊവ്വയുടെ ബന്ധമൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ MBBS എടുക്കും, മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നല്ല സർജനൊക്കെ ആവാനുള്ള ഭാഗ്യവും ഉണ്ടാവും. പൊതുവിൽ ഈ രാശിക്കാർക്ക് ഏറ്റവും കൂടുതൽ മാരകനായിട്ട് വരുന്നത്, ഏറ്റവും കൂടുതൽ ദോഷം ചെയ്യുന്ന ഗ്രഹം ശുക്രനാണ്. അതുകൊണ്ട് തന്നെ വിവാഹാദി വിഷയങ്ങൾ മേടൻ രാശിക്കാർ നോക്കുന്ന സമയത്ത് കുറച്ചൊരു
നല്ല ഹൊറോസ്കോപ്പ് കാണുമ്പോൾ തന്നെ ഒരു സൈക്കോളജി മനസ്സിലാവുന്ന, രണ്ട് വ്യക്തികളുടെ സൈക്കോളജി മനസ്സിലാവുന്ന ഒരു അസ്ട്രോളജറെ കാണിച്ചിട്ട് വേണം ആ ബന്ധം ചേർക്കാൻ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും വളരെ വ്യത്യസ്തമായിട്ടുള്ള, ലഗ്നാധിപനും ഏഴാം ഭാവാധിപനും വളരെ വ്യത്യസ്തമായിട്ടുള്ള രണ്ട് ഗ്രഹങ്ങളാണ്. ഒന്ന് വളരെ റൊമാൻറ്റിക്കായിട്ടും വളരെ സ്ലോ ആയിട്ടും വളരെ സിമ്പിളായിട്ടും പെരുമാറുന്നു, എന്നാൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ്, വളരെ അഡമൻ്റായിട്ടാണ് ലഗ്നാധിപനായിട്ടുള്ള കുജൻ പെരുമാറുന്നത്. അപ്പോൾ ഈ ഒരു പരസ്പര വൈരുദ്ധ്യത ഒക്കെ ദാമ്പത്യ വിഷയത്തിനൊക്കെ കാരണമാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കേന്ദ്രാധിപത്യ ദോഷമുള്ള ശുഭഗ്രഹമായിട്ട് വ്യാഴത്തെ ആ പറയുന്നത് എങ്കിൽ പോലും അനുഭവത്തിൽ ഏറ്റവും കൂടുതൽ അത് കൃത്യമായിട്ട് കൊടുക്കുന്നത് ശുക്രനാണ് എന്നാണ് എൻ്റെ ഒപ്പീനിയൻ. അപ്പം ശുക്രൻ രണ്ടും ഏഴും ഭാവാധിപനായിട്ട് വളരെ മാരകനാണ് മേടം രാശിക്കാർക്ക്. ഇപ്പോൾ ശുക്രദശയൊക്കെ വരുന്ന സമയത്ത് ഒന്ന് സൂക്ഷിക്കുക. വളരെ അനുകൂലമായിട്ടുള്ള ഗ്രഹം എന്ന് പറയുന്നത് 10-ഉം 11-ഉം ഭാവാധിപനായിട്ടുള്ള ശനി, അതേപോലെ തന്നെ 9-ഉം 12-ഉം ഭാവാധിപനാണെങ്കിലും വളരെ അനുകൂലമായിട്ടുള്ള ഒരു ഗ്രഹമാണ് വ്യാഴം മേടം രാശിക്കാർക്ക്. അതുപോലെ തന്നെ സൂര്യൻ വളരെ അനുകൂലമായിട്ടുള്ള ഒരു ഗ്രഹമാണ്. കുജനും വളരെ അനുകൂലമായിട്ടുള്ള ഗ്രഹമാണ്. ബുധൻ അത്ര അനുകൂലമായിട്ടുള്ള ഒരു ഗ്രഹമായിട്ട് കണ്ടിട്ടില്ല. ജനിക്കുന്ന സമയത്ത് ചന്ദ്രന് പക്ഷബലമില്ലെന്നുണ്ടെങ്കിൽ വളരെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഈ രാശിക്കാർക്ക് ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. മൊത്തത്തിൽ 0-30 ഡിഗ്രിയിൽ മേടം രാശിയിൽ ജനിച്ച ആളുകളുടെ ഒരു പൊതു സ്വഭാവം ഇതാണ്. നമ്മുടെ കുറവുകളെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹാർഡ് വർക്കിലൂടെ, നമ്മുടെ മെഡിറ്റേഷനിലൂടെ, നമ്മുടെ ജീവിത രീതികളിലൂടെ നമ്മുടെ കുറവുകളെ പരിഹരിക്കാനും നമ്മൾക്ക് വിജയങ്ങളിലേക്ക് വളരാനും പറ്റും. അതിന് ഈ പറയുന്ന കാര്യങ്ങളെയൊക്കെ ഉൾക്കൊള്ളുകയും അതിൽ നിന്ന് നല്ലതിനെ എടുത്തുകൊണ്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ ജീവിതത്തിന് വേറൊരു ഡയമെൻഷൻ കിട്ടുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ഈ ജാതകം പരിശോധിച്ച് നിങ്ങളുടെ ജീവിത രീതിക്കനുസരിച്ച് ഏറ്റവും സൂട്ടായിട്ടുള്ള ഏതെങ്കിലും ഒരു സ്പിരിച്വൽ പ്രാക്ടീസ്, അത് മെഡിറ്റേഷനാവാം, അത് ഡൈറ്റി വർഷിപ്പാവാം, ക്ഷേത്രത്തിൽ പോകുന്നതാവാം, എന്തുമാകാം, ഏതെങ്കിലും ഒരെണ്ണം നിങ്ങളുടെ മാനസിക ശാരീരിക നിലവാരത്തിനനുസരിച്ചുള്ള ഒരു പ്രാക്ടീസ് ചൂസ് ചെയ്ത് അത് നിത്യേന ചെയ്താൽ അതിൽ നിന്ന് കിട്ടുന്ന ചിന്തകൾ നിങ്ങളുടെ ജീവിതത്തെ ഉയർന്ന തലങ്ങളിലേക്ക് എത്തിക്കാനും പറ്റും. 0-30 ഡിഗ്രിയുള്ള മേടം രാശിയിൽ ജനിച്ച എല്ലാവരും സുഖമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അടുത്ത രാശിയിലേക്ക് പോകാം.